ബഹുമാനപ്പെട്ട ശ്രീ എൻ കെ അക്ബർ, ഇങ്ങേക്ക് 10 മിനിറ്റ്. സാർ, ഞാൻ ഈ നന്ദി പ്രമേയത്തെ പിന്തുണക്കുകയാണ്. സാർ, ഇന്നലെ കേരള നിയമസഭയിലെ 2 MLA മാർ അഭിനയിച്ച ഒരു സിനിമ കാണാനിടയായി. ആ സിനിമയുടെ പേര് നമ്മുടെ പ്രിയപ്പെട്ട മുഹസിനും മഹേഷും ഒക്കെ അഭിനയിച്ച സിനിമയാണ് തീ. ആ സിനിമയിൽ ഒരു കഥാപാത്രമുണ്ട്, വിനു മോഹൻ്റെ കഥാപാത്രം. ആ കഥാപാത്രം ആഷിഖ് എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. ആ കഥാപാത്രം സ്വന്തം കമ്പനിയിൽ ജീവനക്കാരുൾപ്പെടെയുള്ള ആൾക്കാരെ കൊല്ലാൻ വേണ്ടി മറ്റൊരു സംഘത്തിന് ഇന്ന് പൈസ വാങ്ങി പ്രവർത്തനം നടത്തുന്ന ഒരു സിനിമയാണ്. ഏതാണ്ട് അതാണ് കേരളത്തിലെ പ്രതിപക്ഷം എന്ന കാര്യം ഞാനിവിടെ പറയുന്നു. അതുപോലെ തന്നെ ആ സിനിമയിൽ ഗഡോൽക്കജൻ എന്ന് പറയുന്നൊരു വില്ലൻ, ആ ഗഡോൽക്കജൻ എന്ന് പറയുന്ന വില്ലന് കുറച്ച് കഴിഞ്ഞപ്പോൾ മാനസാന്തരം വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രതിപക്ഷത്തിന് ഗഡോൽക്കജനെ പോലെ ഒരു മാനസാന്തരം ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സാർ, കേരളത്തിലെ LDF സർക്കാർ അതിൻ്റെ 1ാം വർഷം പൂർത്തിയാക്കാൻ വേണ്ടി പോകും, വാഗ്ദാനങ്ങൾ നിറവേറ്റുകയാണ്. അതിൻ്റെ 100 ദിന കർമ്മ പരിപാടി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. പ്രകടന പ്രക്രിയയിലെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി 100 ദിന കർമ്മ പരിപാടി ഉണ്ടാക്കുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം വാഗ്ദാന ലംഘനത്തിനെതിരായിട്ടാണ് സാധാരണ നമ്മൾ സമരം കണ്ടിട്ടുള്ളത്. എന്നാൽ വാഗ്ദാനം നടപ്പിലാക്കുന്നതിനെതിരായി 100 ദിന സമരപരിപാടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു പക്ഷേ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യ രാജ്യത്ത് തന്നെ, ലോകത്ത് തന്നെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിനെതിരായി സമരം ചെയ്യുന്ന പ്രതിപക്ഷത്തിന് ഒരു അവാർഡ് ഉണ്ടെങ്കിൽ അത് കേരളത്തിലെ പ്രതിപക്ഷത്തിന് കൊടുക്കണം എന്ന് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുക. എന്തായിരുന്നു പുകില്? ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിക്കെതിരായി വെള്ളിയാഴ്ച ദിവസം പള്ളി അടച്ചിട്ടിട്ട് റോട്ടിൽ ജുമാ പ്രതിഷേധ നമസ്കാരം അല്ലേ? അങ്ങനെ പല സമരവും നടത്തി. ഗെയിലിനെതിരായുള്ള സമരം, ദേശീയപാതക്ക് ഭൂമി എടുക്കുന്നതിനെതിരായിട്ടുള്ള സമരം. ഇപ്പൊ എന്താ സ്ഥിതി? ഇപ്പോ കൈ നിറയെ മനം നിറയെ പൈസ വാങ്ങി സന്തോഷത്തിന്റെ സുന്നത്ത് നമസ്കാരമാണ് ഇപ്പൊ നാട്ടിൽ നടക്കുന്നത് അല്ലേ? അപ്പൊ നിങ്ങള് ഇപ്പോ റെയിലിനെതിരായി കല്ല് പിഴുതെറിയുന്നൊരു സമരമാണ് നടത്തുന്നത്. ഇവിടെ വിശുദ്ധമായിട്ടുള്ള ഹജ്ജ് കർമ്മത്തില് പിശാചിനെതിരായിട്ടൊരു കല്ലെറിയലുണ്ട്. അവസാനം കേരളത്തിലെ ജനങ്ങൾ പിശാചിനെ പോലെ പ്രതിപക്ഷത്തിനെ കല്ലെറിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. എന്താ BJPക്കെതിരായി വലിയ സമരം നടത്താൻ പോവുകയാണ്? BJPക്കെതിരായിട്ടുള്ള സമരത്തിന്റെ കുന്തമുന അമീർ ആരാണ്? രാഹുൽ ഗാന്ധിയാണ്. പ്രിയപ്പെട്ടവരെ, പഞ്ചാബില്, പഞ്ചാബ് സംസ്ഥാനത്ത് അവിടുത്തെ അമരീന്ദർ സിംഗ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. കോൺഗ്രസ് വിട്ടു. അവസാനം അവിടെ കോൺഗ്രസ്സുകാര് തെരഞ്ഞെടുപ്പിന് മുൻപന്തിയിലായി ഒരു മഹാറാലി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. രാഹുൽ ഗാന്ധി ഡേറ്റും കൊടുത്തു. റാലി തീരുമാനിച്ചതിന് സമയത്ത് രാഹുൽ ഗാന്ധിനെ കാണാനില്ല. പ്രതിപക്ഷം എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. കോൺഗ്രസിന്റെ ഓൾ ഇന്ത്യ വക്താവ് അവസാനം പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു അങ്ങ് മുങ്ങിയിട്ടൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞാൽ വരും. ഇവരാണോ ഈ പ്രതിപക്ഷമാണോ അല്ലെങ്കിൽ ഈ കോൺഗ്രസ് ആണോ BJPക്കെതിരായി സമരം നയിക്കാൻ പോകുന്നത്? UPയിലെ കാര്യം ഇന്നലെ ഷംസീർ പറഞ്ഞു, അതവിടെ ഇരിക്കട്ടെ. കേരളത്തില് മുസ്ലിം ലീഗിന് കോൺഗ്രസിന് വലിയ മുഹബത്താണ്, വലിയ മുഹബത്താണ്. UPയിൽ ചെന്നാൽ കോൺഗ്രസിന് മുസ്ലിം ലീഗ് മുസീബത്താണ്. ഇവിടെ മുഹബത്ത്, അവിടെ മുസീബത്ത്. ഇവരാണോ BJPക്കെതിരായ മഹാസഖ്യം? അപ്പോ ഇവിടെ ഇന്നലെ മണ്ണാർക്കാട് അംഗം പറഞ്ഞു, ഇടതുപക്ഷ ജന CPMന്റെ പോളിറ്റ് ബ്യൂറോയില് ന്യൂനപക്ഷങ്ങളില്ല. ഞങ്ങള് ജാതിയും മതമൊന്നും നോക്കിയിട്ട് PBയിൽ കാളെടുക്കുന്ന ആളുകളല്ല. പക്ഷെ വസ്തുത എന്താ, 14% ന്യൂനപക്ഷ അംഗങ്ങൾ CPMന്റെ പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ട് എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ കോൺഗ്രസിന്റെ ന്യൂനപക്ഷങ്ങള് കോൺഗ്രസിൽ അവഗണിക്കപ്പെടുന്നു എന്ന് കൊടിയേരി പറഞ്ഞു എന്നാണ് പറയുന്നത്. കൊടിയേരി പറയുന്നതിന് മുമ്പ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ഭാരവാഹിയായിട്ടുള്ള ഗുലാം നബി ആസാദ് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, പഴയതുപോലെ PCCകൾ എന്നെ പ്രസംഗിക്കാൻ വിളിക്കുന്നില്ല. കാരണം ഞാൻ ന്യൂനപക്ഷ സമുദായക്കാരനായതുകൊണ്ട്, ഞാൻ മുസൽമാനായതുകൊണ്ട് പ്രസംഗിച്ചാൽ വോട്ട് കുറയും എന്ന് കരുതി
എന്നെ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഗുലാം നബി ആസാദാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇവിടെ കേരളത്തിലെ പഴയ കെ പി സി സി പ്രസിഡന്റ്, അദ്ദേഹം ഇപ്പോ എം പി ആയിട്ട് പോയ ആളാണ്, അദ്ദേഹം അഹമ്മദ് പട്ടേലിനെ വിളിച്ചൊരു പേരുണ്ട്, അലൂമിനിയം പട്ടേൽ. ആ അഹമ്മദ് പട്ടേലിന്റെ അവസാന കാലത്ത് അദ്ദേഹം ഇതുപോലെ അവഗണിക്കപ്പെട്ട ആളാണ്. എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? ഡൽഹിയിൽ ശീലാ ദീക്ഷിതിന്റെ ഒക്കെ കാലത്ത് അവിടെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന ഷുഹൈബ് ഇക്ബാൽ, അദ്ദേഹം 2019 ഏപ്രിൽ മാസത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു കത്ത് കൊടുത്തു, ഒരു മുസൽമാനെയെങ്കിലും ഡൽഹിയിൽ മത്സരിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട്. കോൺഗ്രസിന്റെ ന്യൂനപക്ഷ പ്രേമാണ്. കോൺഗ്രസ് മൈനോറിറ്റി വിഭാഗത്തിനെ പരിഗണിച്ചതിന്റെ കണക്കുണ്ട്. 10% മുസ്ലിങ്ങളുള്ള ഗുജറാത്തിൽ 2017 157 സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ചപ്പോ അവിടെ മുസ്ലിം സ്ഥാനാർത്ഥികൾ വെറും 5%. 20% യു പിയിൽ 2017 105 സീറ്റിൽ മുസ്ലിം സ്ഥാനാർത്ഥികൾ മത്സരിച്ചപ്പോ കോൺഗ്രസിന്റെ സീറ്റ് 7%. 7 മുസ്ലിങ്ങൾക്ക് 7 സീറ്റ്. 12% മുസ്ലിം ന്യൂനപക്ഷമുള്ള മഹാരാഷ്ട്രയിൽ 145 സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ചപ്പോ 9 സീറ്റാണ് മുസ്ലിം സമുദായത്തിലുള്ള ആളുകളെ മത്സരിപ്പിച്ചത്. 90 സീറ്റുള്ള ഹരിയാനയിൽ കേവലം 6 സീറ്റിൽ മാത്രമാണ് മുസ്ലിങ്ങളെ മത്സരിപ്പിച്ചത്. അപ്പോ മൈനോറിറ്റി വിഭാഗത്തെ അവഗണിക്കപ്പെടുന്നു എന്നുള്ളത് കോടിയേരി ബാലകൃഷ്ണന്റെ പ്രഖ്യാപനം അല്ല. കോൺഗ്രസ് പാർട്ടി ഹിന്ദുത്വ പാർട്ടിയായി ഹിന്ദുവർഗീയവാദികളെ പ്രീണിപ്പിക്കുന്ന പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യല്ലേ? അത് നിങ്ങൾ അംഗീകരിക്കണം. കാരണം കോൺഗ്രസ് ഇപ്പോ ഗാന്ധിജിക്കല്ല പഠിക്കുന്നത്, കോൺഗ്രസ് ഇപ്പോ നരേന്ദ്രമോദിക്ക് പഠിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ വലിയ തോതിൽ 39 ഇവിടെ വലിയ തോതിൽ ജനാധിപത്യത്തെയും ഭരണഘടനയെയും എല്ലാം സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട്. ഭരണഘടന സംരക്ഷിക്കണമെന്നൊക്കെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവരുകളൊക്കെ ഇന്നലെ വലിയ തോതിൽ ലോകായുക്തയുമായി ബന്ധപ്പെട്ട് ഭരണഘടനയൊക്കെ പറഞ്ഞു. ഈ കേരള നിയമസഭയിൽ അംഗമായിരുന്ന ഒരാളെ ചെറുപ്പക്കാരനെ അടിയന്തരാവസ്ഥ കാലത്ത് പിടിച്ചുകൊണ്ടുപോയി ലോക്കപ്പിലിട്ട് അതിനിഷ്ഠൂരമായി ആക്രമിച്ച് മർദ്ദനത്തിന് വിധേയനാക്കിയ ആളാണ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയിട്ടാണ് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഡെമോക്രാസിയുടെ സ്റ്റഡി ക്ലാസ് പഠിപ്പിക്കുന്നത് അല്ലേ? ഉളുപ്പ് വേണം കോൺഗ്രസിന് ഇവിടെ ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കാൻ, ഭരണഘടനയെ കുറിച്ച് സംസാരിക്കാൻ. കോൺഗ്രസ് ദയവ് ചെയ്ത് ഞങ്ങളെ പഠിപ്പിക്കരുത്. ഇവിടെ കേരയിൽ വരാതിരിക്കാൻ വേണ്ടിയുള്ള മഹാസഖ്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. ബി ജെ പിക്കെതിരെ വടകര അംഗമൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടപ്പോ എല്ലായിടത്തും ആവേശമായി. കെ സുരേന്ദ്രൻ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രസംഗിക്ക 2 മാസം മുമ്പ് ആരാ കയ്യടിക്കണേ? ഞങ്ങൾ കണ്ടതല്ലേ? വടകര അംഗം കയ്യടിച്ചു കൊടുക്ക, എന്നിട്ട് ഞങ്ങളോട് ബി ജെ പിക്കെതിരായിട്ടുള്ള പ്രസംഗം നടത്തുകയാണ്. അപമാനകരമെന്നല്ലാതെ വേറെ എന്താ പറയണ? ഇവിടെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇല്ല, കോച്ച് ഫാക്ടറി 10 or 12 കൊല്ലത്തെ കല്ലിട്ടതിനു ശേഷമുള്ള ആഘോഷം നടത്തി ഇവിടെ. കോച്ച് ഫാക്ടറി, ശബരിപാത, എന്തെങ്കിലും ഒരു പ്രതിഷേധം ഇവർക്കാർക്കെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഒരു രോഷം ഇതിനെതിരായിട്ട് ഡൽഹിയിൽ സംഘടിപ്പിക്കാൻ പാർലമെന്റ് അംഗങ്ങൾക്ക് നേരമുണ്ടോ? ഇപ്പൊ എന്തിനാ ഇവിടെ കേരളയിലും മറ്റൊക്കെ എതിരായി വലിയ പ്രസംഗമൊക്കെ നടത്തുന്ന പാർലമെന്റ് അംഗങ്ങൾ തന്നെ കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇതാ സമ്പത്തില്ല എന്ന് കരയുന്നുണ്ടല്ലോ. 3.5% ഉണ്ടായത് 1.5% വെട്ടിക്കുറച്ചതിനെതിരായി എന്തെങ്കിലും ഒരു പരാമർശം കേരളത്തിൽ നിന്ന് പോയ പാർലമെന്റ് അംഗങ്ങൾ ഡൽഹിയിൽ നടത്തിയിട്ടുണ്ട്? ഒന്നും നടത്താൻ ഇവർക്ക് നേരമല്ല. അന്ധമായ മാർസിസ്റ്റ് വിരോധം ഇവരെ നയിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ പോവുകയല്ല. ഇവിടെ അറിയാം, സ്ത്രീകളുടെ വിവാഹപ്രായം 21 വയസ്സാക്കി BJP ഗവൺമെന്റ്. എല്ലാ രാഷ്ട്രീയ പാർട്ടി അഭിപ്രായം പറഞ്ഞു. എന്താ കോൺഗ്രസിന്റെ അഭിപ്രായം? കോൺഗ്രസ് അഭിപ്രായം പറയണം. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഇപ്പോഴും അഭിപ്രായം പറഞ്ഞിട്ടില്ല. അപ്പോ കോൺഗ്രസിന് അഭിപ്രായം പറയാൻ ഭയമാണ്. ഭയം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കല്ല, ഭയം ഇന്ത്യ രാജ്യത്തെ കോൺഗ്രസിനാണ്. ഇന്ത്യ രാജ്യത്തിന്റെ കോൺഗ്രസിന് BJP അത്ര നിലപാടുകളിൽ അഭിപ്രായം പറയാൻ കഴിയാത്ത രീതിയിലേക്ക് മാറിയിരിക്കും. ഈ മന്ത്രിസഭ, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ തുടക്കത്തിൽ എന്തൊക്കെയായിരുന്നു?
കുട്ടികൾ കൂടുതലായിട്ട് പ്ലസ് ടു പാസ്സായപ്പോൾ പറഞ്ഞു സീറ്റില്ല, എസ് എസ് എൽ സി പാസ്സായപ്പോൾ സീറ്റില്ല സീറ്റില്ല. ഇപ്പൊ ഇവിടെ ഇപ്പോ എല്ലാവർക്കും സീറ്റായി. സീറ്റ് കിട്ടിയതിന് ശേഷം എന്ത് പറഞ്ഞു? കുട്ടികൾക്ക് പഠിക്കാൻ ഉപകരണമില്ല, ഉപകരണമില്ല. ഇപ്പോഴോ ഈ ലോ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ഡിവൈസ് കൊടുത്ത സംസ്ഥാനമായി ഈ കേരളം മാറിയില്ലേ? അതുകൊണ്ട് ഈ കേരളത്തിലെ ഗവൺമെന്റിനെതിരായി നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന എല്ലാ തരത്തിലുമുള്ള നിങ്ങളുടെ കോപ്രായ സമരങ്ങളും പരാജയപ്പെടുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അതിന്റെ ഏറ്റവും ഉയർന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. തലശ്ശേരിയിലെ കലാപത്തെ കുറിച്ച് കൂടെ പറഞ്ഞു. തലശ്ശേരിയിലെ മുസ്ലിം മതന്യൂനപക്ഷത്തെ സംഘപരിവാരം 1970s വേട്ടയാടിയപ്പോ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ എവിടെ ആയിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. കോഴിക്കൂട്ടിലാണ് കെഇമാർ വിളിച്ചത്, കോഴിക്കൂട്ടിൽ. അന്ന് മുസ്ലിം മതന്യൂനപക്ഷത്തെ സംരക്ഷിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് CPIM ആയിരുന്നു, ഇടതുപക്ഷമായിരുന്നു എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആ വർത്തമാനം ഒന്നും ഇവിടെ പറയേണ്ട. സമയം കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തെ ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.